വിജയ് ബാബുവിനെ ഇനി യു എ പോലീസ് പൊക്കും അറസ്റ്റ് വാറന്റ് കൈമാറി കേരള പോലീസ് നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരായ അറസ്റ്റ് വാറന്റ് യു എ പോലീസ് കൈമാറിയ സാഹചര്യത്തിൽ പ്രതിക്കെതിരെയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും വിജയ് ബാബു യു എയിൽ എവിടെയാണ് എന്ന് കണ്ടെത്തി അറിയാനാണ് യു എ പോലീസിന് വാറന്റ് കൈമാറിയിരിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിൽ കുറ്റവാളികളുടെ കൈമാറ്റ കരാർ നിലനിൽക്കുന്നുണ്ട് അതിനാൽ യു എയിൽ തുടരുക എന്നത് വിജയ് ബാബുവിന് ഇനി എളുപ്പമല്ല റെഡ് കോർണർ നോട്ടീസ് പുറത്തു വന്നാൽ നിയമപരമായി വിജയ് ബാബുവിനെ പിടികൂടി ദുബായ് പോലീസിന് ഇന്ത്യയിലേക്ക് മടക്കി അയക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് ഇന്ത്യയുമായി പ്രതികളെ പരസ്പരം കൈമാറാനുള്ള കരാറിൽ ഏർപ്പെടാത്ത ഏതെങ്കിലും രാജ്യത്തേക്ക് വിജയ് ബാബു കടന്നേക്കാം എന്ന സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് വിജയ് ബാബുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി സിറ്റി പോലീസ് ഇന്നലെ അറസ്റ്റ് വാറന്റ് യു എ പോലീസിന് ഞായറാഴ്ചയാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇന്റർപോൾ വഴിയാണ് അറസ്റ്റ് വാറന്റ് യു എ പോലീസിന് കൈമാറിയത് കഴിഞ്ഞ ആഴ്ചയാണ് വിജയ് ബാബുവിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് വിമാനത്താവളത്തിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത് അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഇന്ന് കീഴടങ്ങണം എന്ന് ആവശ്യപ്പെട്ട് വിജയ് ബാബുവിന് പോലീസ് ഇമെയിൽ അയച്ചിരുന്നു എന്നാൽ താൻ ബിസിനസ് ടൂറിലാണെന്നും മെയ് പത്തൊമ്പതിന് ഹാജരാകാമെന്നുമാണ് വിജയ് ബാബു പോലീസിന് മറുപടി നൽകിയത് ഇത് തള്ളിയ അന്വേഷണ സംഘം എത്രയും വേഗം നടനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് ഇതിന്റെ ഭാഗമായാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഇന്റർപോളിന്റെ സഹായം തേടുകയും ചെയ്തത് മെയ് പതിനെട്ടിന് ശേഷമേ വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കൂ അറിയിച്ചിട്ടുണ്ട് ഇത് കണക്ക് കൂട്ടിയാണ് വിജയ് ബാബു മെയ് പത്തൊമ്പതാം തീയതി വരെ സമയം ചോദിച്ചിരിക്കുന്നത് അതേസമയം വിജയ് ബാബുവിൻ്റെ സാമ്പത്തിക മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമ്പന്നരായ പ്രവാസികൾക്കായി അവസരം ചോദിച്ചു വരുന്ന യുവതികളെ വിജയ് ബാബു ദുരുപയോഗം ചെയ്തു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ പേരിലാണ് സാമ്പത്തിക ക്രമക്കേടുകളും അന്വേഷിക്കുന്നത് സാമ്പത്തിക കുറ്റന്വേഷണ വിഭാഗങ്ങൾക്ക് രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണിത് ക്രൈംബ്രാഞ്ചിന്റെ കീഴിലുള്ള സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തിനാണ് ഈ പരാതി അന്വേഷിക്കാനുള്ള ചുമതല എന്നതാണ് വിവരം വിജയ് ബാബുവിനെ ബിനാമിയാക്കി കണക്കിൽപ്പെടാത്ത പണം സിനിമാ മേഖലയിൽ നിക്ഷേപിക്കപ്പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ